ഹായ് മച്ചമാരേ, നിങ്ങളുടെ സ്വന്തം ടീമിന്റെ പുതിയ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും വ്യത്യസ്ത ഒരു വീഡിയോ ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ. ഇന്ന് കൊല്ലത്തെ രാമൻകുളങ്ങരയിലുള്ള അരകല് റെസ്റ്റോറന്റിന് മുന്നിലാണ് നമ്മൾ ഉള്ളത്. പേര് തന്നെ വെറൈറ്റിയാണ്, ഹിന്ദുവിന് അല്ലെങ്കിലും അരകല് വേണ്ട. ആ പേര് കേട്ട ഒരു വീക്ക്നെസ് അരച്ചുകളയുന്നു. അകത്തുണ്ട് അരകല്. അപ്പൊ പേര് പോലെ തന്നെ വെറൈറ്റി ഒരു റെസ്റ്റോറന്റ് ആണ്. അപ്പൊ ഇനി ആ കാഴ്ചകളിലേക്കാണ് നമ്മൾ എന്തൊക്കെയാണ് പോയി നോക്കാം. ഇവിടെ വരുമ്പോ തന്നെ മൊത്തം ലൈവാ സംഭവം. പുട്ടാണെങ്കിലും അപ്പം ആണെങ്കിലും എല്ലാം നല്ല ലൈവ് പരിപാടി. അപ്പൊ നമുക്ക് നേരെ മെയിൻ അടുക്കളയിലേക്ക് തന്നെ പോവാം. പ്രീ ചേച്ചി അവിടെ ഉള്ളത്. പ്രീ ചേച്ചി ഇതിന്റെ ഓണറും മെയിൻ ഷെഫും കൂടാണ്. ഇത് ഇവിടെ കേറുമ്പോ തന്നെ കിച്ചണിൽ പാലിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞ റൂൾ വെച്ചിട്ടുണ്ട്. രാവിലെ 8 മണിയാകുമ്പോൾ തന്നെ ലേഡീസ് എല്ലാം എത്തിച്ചേർന്നിരിക്കണം. നിർബന്ധമായി മുടി ഒതുക്കി കെട്ടി തൊപ്പിയും ധരിച്ച് മാത്രമേ കിച്ചണിൽ പ്രവേശിക്കാവൂ. പ്രീ ചേച്ചി, മുടി ഇല്ലാത്തവർക്ക് ബാധകമല്ലല്ലോ അല്ലേ? അരകല്ല് ഒരു ട്രഡീഷണൽ നെയിം വേണമെന്ന് ഉദ്ദേശിച്ചു. കാരണം നമ്മള് എല്ലാം അറബിക്ക്, ചൈനീസ്, പിന്നെ മെയിൻ എന്ന് പറഞ്ഞാല് കേരള ഫുഡിനാണ്. ഫുഡിന്റെ കാര്യം നമ്മൾ കേട്ടോണ്ട് വരികയാണെങ്കിൽ അരകല്ലിൽ തന്നെ അരച്ച ചമ്മന്തിയാണ്. അത് ഈ പേര് വെറുതെ നമ്മൾ ഇട്ടതല്ല. ഇപ്പം സർവീസ് മോശം എന്നൊക്കെ ഉള്ള കമന്റ് വരുന്നുണ്ട്. മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചൂടില്ലാത്ത ഒരു ആഹാരവും പുറത്ത് കൊടുക്കരുതെന്ന്. അതിന്റെ ഡിലേ വരുന്നതാണ്. അത് വരുന്നവരും അതൊന്നും മനസ്സിൽ, നമുക്ക് ചൂടോടെ നല്ല സ്വാദുള്ള ഭക്ഷണം കഴിക്കണമെങ്കിൽ കുറച്ചൊരു വെയിറ്റ് ചെയ്യണം. എന്നാലേ ആ ടേസ്റ്റ് നമുക്ക് പുതിയ പുതിയ കുറെ ഐറ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ നെക്സ്റ്റ് വീക്ക് തൊട്ട് ഫിഷിന്റെ മെയിൻ കോൺസെൻട്രേഷൻ ചെയ്യുകയാണ്. ഫിഷിനകത്തോട്ട് മെയിൻ അങ്ങ് കോൺസെൻട്രേറ്റ്. ഇപ്പൊ ഞാൻ ഇപ്പം തുടക്കത്തിൽ അല്ലെങ്കിൽ ഇപ്പം കുറച്ച് കുറച്ച് ആഡ് ചെയ്തപ്പം തന്നെ കസ്റ്റമറുടെ ഭാഗത്തുനിന്ന് നല്ല റിവ്യൂസ് വരാൻ തുടങ്ങി. അപ്പം മെയിനായിട്ട് ഞാൻ ഫിഷിനകത്ത് കുറച്ചൊന്ന് അവർ വന്ന് സെലക്ട് ചെയ്യുന്ന ഫിഷ് നമ്മൾ ലൈവായിട്ട് പൊരിച്ചാണെങ്കിൽ, അത് തവയാണെങ്കിൽ, അങ്ങനെ ഗ്രില്ലാണെങ്കിൽ ആ ഒരു ലെവലില്. അപ്പൊ ഇന്ന് ചേച്ചി എന്തൊക്കെയാണ് നമുക്കായിട്ട്? നിങ്ങൾക്കായിട്ട് കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഞാൻ കൊഞ്ചിന്റെ ഒരു സ്റ്റൂ, ചെമ്മീൻ സ്റ്റൂ എന്ന് പറയും. അത് നമ്മളെ തേങ്ങാപ്പാൽ വണ്ടിപ്പരിപ്പ് ഒക്കെ ചേർത്ത് ചെയ്യുന്നതാണ്. അപ്പൊ അതുണ്ട്. അത് പിന്നെ ഈ നെമ്മീൻ വെച്ച് ഒരു കപ്പ, അതിന്റെ ഒരു കിഴിയുണ്ട്. അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടിരുന്ന ഐറ്റം ആണ്. കണ്ടു കാണുമല്ലോ അവിടെ തന്നെ മീൻ ലൈവായിട്ട് ആ മീൻ എടുത്ത് അന്നേരം. പക്ഷെ വരുന്നവർക്ക് ഇച്ചിരി ഒരു ക്ഷമ വേണമെന്നേ ഉള്ളൂ. എടുത്തു പറയട്ടെ, നമ്മൾ കളറോ അജിനാമോട്ടോയോ അങ്ങനെ ഒരു സംഭവം നമ്മൾ ചേർക്കത്തില്ല. അല്ലെങ്കിലും സ്ത്രീകൾ പാചകം ചെയ്യുമ്പോഴേ നമ്മള് ഒന്നില്ലെങ്കിൽ അമ്മ പെങ്ങന്മാര് അവരെല്ലാം വീട്ടിൽ അടുക്കളയിലെ ആ ഒരു ഇതാവുമ്പോ നമുക്ക് ഒരു വിശ്വാസമാണ്. എത്രയായാലും അവര് അവരെ ഒരിക്കലും ഇങ്ങനെ ആരോഗ്യത്തിന് ഹാനികരമായി ഒന്നും ചേർക്കില്ല. അപ്പൊ ഇതിന്റെ ഈ മസാല കൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ആണല്ലേ. അപ്പോൾ നമ്മൾ പ്രേക്ഷകർ വിചാരിക്കുന്നുണ്ടാവും നമ്മളെ ഇൻട്രോയിൽ കാണാത്ത കുറേ അധികം ആൾക്കാർ ഇപ്പോൾ ഇരിപ്പുണ്ടല്ലോ എന്ന്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബിജിയുടെയും പ്രിൻസിൻ്റെയും കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് അവരായിട്ട് നമ്മളൊരു ഔട്ടിങ് ഒരു വെളിയിൽ ഒരു കൂട്ടായ്മ അതിനായിട്ട് വന്നതാണ്. അതിനായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തതാണ് ഈ അരകല്ല് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇവിടെ ഇപ്പം നല്ല വെറൈറ്റി സാധനങ്ങളൊക്കെ നമ്മൾ കണ്ട് അതിൻ്റെ പ്രിപ്പറേഷൻ കണ്ടു. അപ്പം അതിൻ്റെ ഓർഡർ എടുക്കാനായിട്ട് ഇപ്പോൾ ആൾ വരും. അപ്പം എന്തൊക്കെയാണ് ഓരോരുത്തർക്കും വേണ്ടതെന്നുള്ള അവർ ഓരോരുത്തരും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പുഞ്ചിരിച്ചുകൊണ്ടാണ് ഓർഡർ എടുക്കാൻ തന്നെ വരുന്നത്. അത് കാണുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പൊ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്? ബീഫ് റോസ്റ്റ്, ബീഫ് ഫ്രൈ, ചിക്കൻ കറി, ചിക്കൻ റോസ്റ്റ്, ചിക്കൻ ഫ്രൈ, ചില്ലി ചിക്കൻ, ചില്ലി ബീഫ്, പെപ്പർ ചിക്കൻ, ബട്ടർ ചിക്കൻ. മെനു വേണമെന്ന് നമ്മള് ആദ്യം കേട്ടൊക്കെ വിട്ടുപോയത്. അതെ, നമ്മള് പഠിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് നമ്മളെ ഫാമിലി മെമ്പേഴ്സ് ആണ്. അപ്പൊ എല്ലാവർക്കും എന്തൊക്കെയാ വേണ്ടതെന്നുള്ളത് അങ്ങനെ കേട്ടോ? എല്ലാം കേട്ടിട്ടുണ്ട്.
എങ്ങനെയുണ്ട്? ഒരു പ്ലാൻ ചെയ്തത്? അത് നീ വെറുതെ അവരെ ചിക്കൻ മുഗൾ മുഗളായി എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്? അല്ലാതെ കഴിക്കാൻ അപ്പോ അങ്ങനെ ഫ്രണ്ട്സ് നമ്മളെ ടീം എന്റെ വല്ലതിന്റെ ഫുഡ് റിവ്യൂ പറയാനായിട്ട് റെഡി ആയി കഴിഞ്ഞു. ചിക്കൻ ചില്ലി ബട്ടർ ചിക്കൻ ചെമ്പല്ലിയാണ് പാട. ഇവിടുത്തെ സ്പെഷ്യൽ മസാലയാണ് ഉപയോഗിക്കുന്നത്. കൊള്ളാം. അങ്ങോട്ടുള്ളവർക്ക് ഈ സാധനം ഇവിടെ വന്നത് ആരും അറിഞ്ഞിട്ടില്ലെന്ന് ഒന്ന് നമ്മൾ തന്നെ ആദ്യം കൈവച്ചാണ്. അതായത് ഇതിന്റെ രുചി പിടിച്ചോണ്ട് ഇത് അങ്ങ് എത്തും തോന്നുന്നില്ല. ഗ്രില്ല് ചെയ്തിരുന്നു എന്താ പറയാ, നമുക്ക് ആ മീനിന്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി നല്ല എന്താ പറയാ കരിച്ചിട്ടൊന്നും ഇല്ല, നല്ല പാകത്തിന് ഇവിടുത്തെ ആ സ്പെഷ്യൽ ചേച്ചി സൂപ്പർ കേട്ടോ ഗ്രില്ല്. അതെ, ഇനി അങ്ങോട്ടും കൂടെ കൊടുക്കണം ഉണ്ടെങ്കിൽ ഇങ്ങനൊരു സാധനം വന്നാൽ അവരെ അറിയിക്കണം. ചെമ്മീൻ സ്റ്റു അല്ലേ? അതും കൊള്ളായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട പഞ്ചാബി. അല്ല എങ്കിലും ഓരോരുത്തർ കപ്പക്കിഴി അത്. അപ്പൊ ഒരുവിധം പറഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്ത എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇനിയും നമ്മളെ ഫാമിലി മെമ്പേഴ്സ് കുറെ പേരുണ്ട്, എല്ലാവരും കൂടെ നിരന്ന് നിന്ന് വലിയൊരു ആൾക്കൂട്ടാവണ്ടെന്ന് വിചാരിച്ചാണ് ഇത്രയും പേരിൽ ഒതുക്കിയത്. അപ്പൊ ഇതുപോലെ വ്യത്യസ്ത വീഡിയോ ആയി നമ്മൾ വീണ്ടും വരും. അതുവരേക്കും നിങ്ങളെ സ്വന്തം ടീം സൈനിങ് ഓഫ്.